എപ്പിസോഡിലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന കൃപയെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് വീക്ഷിക്കുന്നവർക്ക് ഹാലലുയ്യ, വളരെ ആത്മീയമായ അനുഗ്രഹങ്ങളും ദൈവീയമായ വിടുതലും ലഭിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടും പ്രാർത്ഥനയോടും കൂടെ വേണം നിങ്ങൾ തുടർന്ന് ഇത് കാണുവാനായിട്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കാലഘട്ടത്തിൽ ശോഭിച്ച ദൈവരാജ്യത്തിനും ദൈവത്തിൻ്റെ മഹത്വത്തിനുമായി ശോഭിച്ച രണ്ട് സ്ത്രീരത്നങ്ങളെ പറ്റിയാണ്. അതിലൊന്ന് വേദപുസ്തകത്തിലെ ഒരു വനിതയാണ്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വനിത നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശോഭിച്ച് നിത്യതയിലേക്ക് കടന്നുപോയ ഒരു ദൈവദാസിയാണ്. ഈ സ്ത്രീരത്നങ്ങളെപ്പറ്റി ഞാൻ എപ്പോഴും സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത് വചനത്തിൽ സ്വർഗത്തിലെ ദൈവം സ്ത്രീകളെ സൃഷ്ടിച്ചതിൻ്റെ ഒരു വലിയ ഉദ്ദേശം നമ്മൾ മറന്നാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കഴിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ചതിന് അതിമഹത്തായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും പ്ലാനും ഉണ്ട്. അത് നമ്മുടെ ഭവനങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ രാഷ്ട്രത്തിനൊക്കെ നമ്മളെ പ്രയോജനപ്പെടുത്തണമെന്നുള്ള ഒരു വലിയ ഉദ്ദേശം ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് വേണം ഓരോ സ്ത്രീ വ്യക്തിത്വത്തെയും നമ്മൾ ഒരുക്കിയെടുക്കുവാൻ. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്, പെൺകുഞ്ഞുങ്ങളെ നമുക്കിപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്കത് കഴിയാതെ പോയെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വചനങ്ങളും ശുശ്രൂഷകളും ഒക്കെയും കേട്ട് അതിൽ കൂടെ ഉത്ബോധിതരായിട്ട് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ, അടുത്ത തലമുറകളെ നമുക്ക് വാർത്തെടുത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ സന്ദർഭങ്ങൾ നന്നായി ഉപയോഗിക്കുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. മനുഷ്യ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദ ജനത്തിനും ഇസ്രായേൽ രാഷ്ട്രത്തിനുമുള്ള പങ്ക് വലിയതാണ്. പുരാതന ലോക ചരിത്രത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണിത്. ചരിത്രത്തിൻ്റെ ആരംഭവും അവസാനവും അതിൻ്റെ കേന്ദ്രവും പാരമ്പര്യവും എല്ലാം ഈ ദേശത്താണ് നടക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ ദൈവം ഏദനിൽ, ഏദൻ തോട്ടത്തിൽ ആദാമിനെ അവ്വായി സൃഷ്ടിച്ചു. തുടർന്ന് അവർക്ക് പരമ്പര, സന്താന പരമ്പരകൾ ഉണ്ടാകുന്ന എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ കൂടെ ദൈവം യഹൂദ ജനത്തെ തൻ്റെ സ്വന്തം ജനമായിട്ട് തിരഞ്ഞെടുത്തു. അവർക്ക് പ്രമാണങ്ങൾ, കൽപ്പനകൾ, ചട്ടങ്ങളൊക്കെയും കൊടുത്ത് അതിൽ കൂടെ ലോകത്തിലുള്ള സർവ്വ ലോകജാതികളും അനുഗ്രഹിക്കപ്പെടണം. ഈ പ്രമാണങ്ങൾ അവരറിയണം, അവരത് മനസ്സിലാക്കണം, അവർ പഠിക്കണം. അങ്ങനെ ദൈവത്തിന് ഒരു ജാതിയെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവരിൽ കൂടിയാണ് ഭൂമി മുഴുക്കേയും ദൈവികമായ ഇങ്ങനെയുള്ള പ്രമാണങ്ങളെയും ജ്ഞാനത്തെയും ദൈവം അറിയിക്കുവാനായി താല്പര്യപ്പെട്ടതും അറിയിച്ചതും. ആയതുപോലെ തന്നെയാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈ സുവിശേഷം, യഹൂദന്മാരില്ലായിരുന്നുവെങ്കിൽ ലോകം സുവിശേഷം ഒരിക്കലും കേൾക്കയില്ലായിരുന്നു. യേശു ഒരു യഹൂദനായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരും യഹൂദന്മാരായിരുന്നു. പുതിയ നിയമം എഴുതിയതും യഹൂദന്മാർ തന്നെ. ഉൾഫ് എക്മാൻ യഹൂദന്മാർ ഭാവിയുടെ ജനത എന്ന പുസ്തകത്തിൽ നന്നായി വിവരിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിലെ 17-ാമത്തെ പുസ്തകമായ എസ്തറിൻ്റെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് എസ്തർ എന്ന ഒരു സ്ത്രീ, എസ്തർ പിന്നീട് രാജ്ഞിയായി. നമ്മൾ എസ്തറിൻ്റെ പുസ്തകം നിങ്ങളിത് വായിക്കണം. എസ്തറിൻ്റെ പുസ്തകത്തെ എന്തിനാണ് ദൈവം ഈ വേദപുസ്തകം 66 പുസ്തകമുള്ള വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് അത് ഗ്രഹിപ്പിച്ചു തരും. എസ്തറിൻ്റെ മാതാപിതാക്കൾ ഇല്ലായിരുന്നു. പ്രവാസകാലത്ത് തൻ്റെ ചിറ്റപ്പനുമായിട്ട്, തൻ്റെ അങ്കിളുമായിട്ട്, താൻ മൊർദെഖായി എന്നാണ് അദ്ദേഹത്തിന്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവള് പ്രവാസകാലത്ത് അന്യരാജ്യമായ ബാബിലോണിലേക്ക് കടന്നു പോകുന്നത്. നെബുക്കദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെ ആ രാജ്യത്ത് അഹശരോസ് രാജാവ് അന്ന് 127 സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രാജധാനിയിലായിരിക്കുന്ന സമയത്ത് രാജാവ് തൻ്റെ ആദ്യ രാജ്ഞിയെ, വസ്തിയെ മാറ്റി ഒരു പുതിയ രാജ്ഞിയെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുവേണ്ടി തൻ്റെ സംസ്ഥാനങ്ങളിൽ നിന്ന് സൗന്ദര്യമുള്ള യുവതികളെയൊക്കെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി ഈ എസ്തറിനെയും ശേഖരിക്കുന്നവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഈ എസ്തറിനെ അവരുടെ കയ്യിൽ പരമേൽപ്പിച്ചു. പിന്നീട് തുടർമാനമായിട്ട് രാജകോട്ടമരമായിട്ട് ആയിരുന്നുകൊണ്ട് എസ്തറിൻ്റെ തുടർന്നുള്ള ഓരോ ചലനങ്ങളും മൊർദെഖായി വീക്ഷിച്ചുകൊണ്ടിരുന്നു. എസ്തർ രാജകൊട്ടാരത്തിലുള്ള സമയത്താണ് അഹശ്വരോസ് രാജാവിൻ്റെ ഏറ്റവും അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന ഹാമാൻ യഹൂദ ജനത്തെ മുഴുക്കേ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു തീർപ്പ് കൽപ്പിക്കുവാൻ രാജാവിനെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ചിതറിക്കപ്പെട്ട ഈ യഹൂദന്മാർ ഭൂമിയിലെല്ലാ സ്ഥലത്തും കിടപ്പുണ്ട്. ഈ 127 സംസ്ഥാനങ്ങളിൽ മിക്ക സംസ്ഥാനങ്ങളും ഈ യഹൂദന്മാരുണ്ട്. അവരുടെ പ്രമാണവും അവരുടെ ജീവിത രീതിയും എല്ലാം
വ്യത്യസ്തമാണ്. മറ്റ് ജാതിയോട് അവർ ഇടകലരുകയില്ല. അവരോടുള്ള അസൂയ, അവരോടുള്ള പകയും രോക്ഷവും വളരെ കൂടുതലാണ്. ഏത് ജാതിയെ ചെന്നാലും അവിടെ അങ്ങനെ അവരോടൊരു ഇടർച്ചയുണ്ട്. സാത്താനാൽ സംഭവിക്കുന്നതാണ്, പക്ഷേ അത് മനുഷ്യൽ കൂടി ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഹേമാന് മൊർദ്ദെഖായോടുള്ള വിരോധം, തൻ്റെ യഹൂദ മതത്തിലുള്ള എല്ലാ ജനത്തോടും കൂടുള്ള വിരോധമാകുവാൻ, അവരെ മുഴുക്ക നശിപ്പിക്കുവാനുള്ള ഒരു രാജകൽപ്പന അഹസ്വരോസ് രാജാവിൽ കൂടെ ഹല്ലേലൂയ പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയായി. ഇത് മൊർദ്ദെഖായ് അറിഞ്ഞതോടെ താൻ വിലാപത്തിലും ദുഃഖത്തിലുമായി ഇത് എസ്തറിനെ രാജധാനിയിൽ അറിയിച്ചു. രാജധാനിക്കകത്ത് അവൾ രാജ്ഞിയുടെ പദവി ഒക്കെ ലഭിച്ച ശേഷം അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് അറിയിച്ചത്. അപ്പോൾ രാജ്ഞി ഒരു തീരുമാനമെടുത്തു. രാജ്ഞിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജാതിയും കുലവും അറിയിക്കരുതെന്ന്. അതുകൊണ്ട് എസ്തർ ഒരു യഹൂദ സ്ത്രീയാണെന്ന് ആർക്കും അറിയയില്ലായിരുന്നു. എന്നാൽ അവൾ എന്തിനാണ് ഇപ്പോൾ ഈ രാജ്ഞിയായിട്ട് ഈ സ്ഥാനത്ത് കടന്നു വന്നുള്ള ഒരു ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതെ, ഈ കാലഘട്ടത്തിൽ തൻ്റെ ജനത്തിനും യഹൂദൻ്റെ ഭാവിക്കും താൻ ഉത്തരവാദിയാണ് എന്നുള്ളൊരു ബോധ്യം അവൾക്കുണ്ടായിരുന്നു. യഹൂദന്മാരുടെ എല്ലാ പ്രമാണങ്ങളും അച്ചട്ട് ആചരിച്ചുകൊണ്ടിരുന്നു. ഒന്നിലും ഇളവിടെയില്ലാതെ വളരെ സൂക്ഷ്മതയോടെ താൻ അത് ആചരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് ജീവനുള്ള ദൈവത്തോട് വളരെ ഭക്തിയും, ആ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ചിട്ട് ദൈവികമായ വിടുതൽ ലഭിക്കണമെന്നൊക്കെ അവൾക്ക് അറിവുണ്ടായിരുന്നു. അങ്ങനെയാണ് മൊർദ്ദെഖായി അവളെ വളർത്തിയത്. വളരെ വിവേകവും വകതിരുമുള്ളവളായിരുന്നു. എസ്തറിനെ കാണുന്ന എല്ലാവർക്കും അവളോട് പ്രീതി തോന്നുമായിരുന്നു. എന്നാൽ രാജ്ഞിസ്ഥാനത്ത് ഇരിക്കുമ്പോഴും താൻ മൊർദ്ദെഖായി എങ്ങനെ ചെറിയ പ്രായത്തിൽ അനുസരിച്ചു ബഹുമാനിച്ചു, അതുപോലെ തന്നെ ബഹുമാനവും ആദരവോടും കൂടെ മൊർദ്ദെഖായി അനുസരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചതിൻ്റെ ആ ഒരു കോപ എസ്തറിനെ ഏൽപ്പിച്ചു. എസ്തർ അത് കണ്ടു. എസ്തർ ഉടനെ തന്നെ തൻ്റെ ജാതിക്ക് വേണ്ടി ദൈവം കൊടുത്ത ആ ദൈവീയമായ ഒരു വെളിപ്പാടിൽ, ആ ശക്തിയിൽ അവൾ അതിനുവേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. അതിനുവേണ്ടി ആദ്യം അവൾ ഹാലലു തീരുമാനിച്ചത് 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഒരു ഉപവാസമാണ്. അത് അവൾ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ കൂടെയുള്ള അവളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ബാല്യക്കാരുകൾ ആയിട്ടുള്ളവരെയും അങ്ങനെ തന്നെ അവളോട് ചേർന്ന് ഉപവസിക്കുവാനും, അത് മൊർദ്ദെഖായി അറിയിച്ച് എല്ലാവരും ഉപവസിക്കണം എൻ്റെ കൂടെ എനിക്ക് വേണ്ടി, എന്നിട്ട് എനിക്ക് ഇപ്പോൾ രാജാവിൻ്റെ അടുക്കൽ പോകാനുള്ള പ്രത്യേക സാഹചര്യമുള്ള സമയമല്ല. കാരണം രാജപ്രമാണത്തിനകത്തുള്ള രീതിയിലാണ് അവരുടെ രാജ്ഞിമാർ സഹകരിച്ച് ഇടപെട്ടുകൊണ്ടിരുന്നത്. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എസ്തർ മൊർദ്ദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത് ഇങ്ങനെയാണ്: നീ ചെന്ന ശൂശനുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. വളരെ ധൈര്യത്തോടുകൂടി എസ്തർ തീരുമാനങ്ങൾ എടുത്തു. അതിന് പ്രകാരം ഉപവാസം 1-ാം ദിവസം കഴിഞ്ഞു. രാജാവിനെ കാണുവാനായിട്ട്, രാജാവിൻ്റെ ദർശനത്തിനായിട്ട് എസ്തർ ചെന്നു. എസ്തറിന് പൊൻചെങ്കോൽ നീട്ടിയാൽ മാത്രമേ എസ്തറിനെ അംഗീകരിക്കുകയുള്ളൂ രാജാപ്രമാണം അനുസരിച്ച്. ഇല്ല എങ്കിൽ നാശം തന്നെ സംഭവിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ അവളുടെ മേലുണ്ടായിരുന്നു, ദൈവനിയോഗമുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി രാജാവ് തൻ്റെ പൊൻചെങ്കോൽ നീട്ടി. എസ്തറിൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു. എസ്തർ അത് പറഞ്ഞു, എന്നെ രാജാവ് ഹാമാനും കൂടെ ഞാൻ ഒരുക്കുന്ന വിരുന്നിന് കടന്നു വരണമെന്ന് പറഞ്ഞു. രാജാവ് സന്തോഷത്തോടെ ഹാമാനുമായി ചെന്നു. വിരുന്ന് സൽക്കാരത്തിൽ വെച്ച് വീഞ്ഞു വിരുന്നിൻ്റെ സമയത്ത് എസ്തറിനോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആഗ്രഹം? എന്തായാലും ഞാൻ സാധിപ്പിച്ചു തരാം, രാജ്യത്തിൻ്റെ പകുതിയായാലും തരാമെന്നുള്ള വലിയ ആവേശത്തോടെ രാജാവ് അവിടെ താല്പര്യം അറിയുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൾ പറഞ്ഞു, അങ്ങ് ഇനിയുള്ള ആഗ്രഹം ഒന്നുകൂടെ അടുത്ത ദിവസത്തെ വിരുന്നിനും അങ്ങും ഹാമാനും കടന്നു വരണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ, വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന, വളരെ ബുദ്ധിയോടെ, പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ അതിൻ്റെ സന്ദർഭവും സാഹചര്യവും വളരെ മനസ്സിലാക്കി വളരെ പക്വമായ ഒരു തീരുമാനമാണ് എസ്തർ എടുത്തത്. പെട്ടെന്ന് കയറി തൻ കാര്യങ്ങൾ, തൻ്റെ ഭർത്താവാണെന്ന, രാജാവാണ്, തൻ്റെ ഭർത്താവും കൂടെ ആണല്ലോ ആരാ, അതുകൊണ്ടങ്ങ് പറയാമെന്നല്ല. അവൾ അതിൻ്റേതായിട്ടുള്ള ജ്ഞാനത്തോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്തു. 2-ാമത്തെ ദിവസവും വീഞ്ഞു വിരുന്നിൻ്റെ സമയത്ത് രാജാവ് ഇത് ചോദിച്ചു. എസ്തർ രാജ്ഞി രാജാവിനോട് പറയുകയാണ്, എസ്തർ രാജ്ഞി, രാജാവേ, എന്നോട് കൃപയുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ, എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റു കളഞ്ഞിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങളെ ദാസിദാസന്മാരായി വിറ്റിരുന്നു എങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിനൊക്കെ പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ല എന്ന് വരികിലും ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു, ഉത്തരം പറഞ്ഞു. അഹസ്വരോസ് രാജാവ് എസ്തറിനോട്, അവൻ ആർ, ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു.
അതിന് എസ്തർ വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെയെന്ന് പറഞ്ഞു. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെ രാജ്ഞിയുടെ മുമ്പിൽ ഭ്രമിച്ചുപോയി. രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ട് എഴുന്നേറ്റ് പോയി. പിന്നീട് ഈ ഹാമാനെ തൂക്കിക്കൊല്ലുവാനുള്ള നിർദ്ദേശം രാജാവ് കൊടുക്കുന്നു. രാജ്ഞിയെ ഹാമാൻ്റെ വീടും മറ്റ് രാജ്ഞിയുടെ മുർദ്ദേഖായിക്ക് രാജസ്ഥാനങ്ങൾ വളരെ സ്ഥാനങ്ങളും കൊടുത്ത് ഉയർത്തുന്നു. ഇതെല്ലാമായിട്ടും എസ്തറിന് പൂർണ്ണമായ അവളുടെ മിഷൻ, അതായത് അവളെ ഏറ്റെടുത്ത ദൈവത്തിൻ്റെ നിയോഗം പൂർണ്ണമാകാഞ്ഞതുകൊണ്ട് അവൾ പിന്നെയും രാജാവിനെ കണ്ടു, രാജാവിനോട് അപേക്ഷിച്ചു, അവൻ്റെ കാൽക്കൽ വീണെന്ന 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എസ്തർ പിന്നെയും രാജാവിനോട് സംസാരിച്ച് അവൻ്റെ കാൽക്കൽ വീണു. എന്നിട്ട് ഹാമാൻ ഇങ്ങനെ വിരോധമായി നിരൂപിച്ച ഉപായം നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. രാജാവ് പൊൻചെങ്കോൽ എസ്തറിൻ്റെ നേരെ നീട്ടി. എസ്തർ രാജാവിൻ്റെ സന്നിയിൽ ഈ വിഷയം പിന്നെയും പറയുവാനും താൻ എഴുതിയ ഉപായ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ എന്ന് പറയുവാനും ഇടയായി. പ്രിയമുള്ളവരെ ഒന്ന് ഓർക്കണം, ഈ വലിയ രാജാവ് അഹശ്വേരോശ് രാജാവ് ഈ 127 സംസ്ഥാനങ്ങൾ താൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുതിയ ഒരു കൽപ്പനയാണ്. അതിനെ ദുർബലമാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം, സ്വർഗത്തിലെ ദൈവം എത്രമാത്രം പ്രവർത്തിച്ചാൽ സാധിക്കും? അതിന് ദൈവം ആദ്യം എസ്തറിന് കൃപ കൊടുത്തു. ആ കൃപയാൽ അവൾക്ക് സംസാരിക്കുവാനും രാജാവിൻ്റെ ഉള്ളത്തിന് അത് ഏറ്റെടുക്കുവാനും പൊൻചെങ്കോൽ നീട്ടുവാനും അവളുടെ ആഗ്രഹം സാധിക്കുവാനും ഈ കൽപ്പനയെ ദുർബലമാക്കുവാനും അങ്ങനെ യഹൂദജാതിയെ മുഴുക്ക രക്ഷിച്ചെടുക്കുവാനുമായിട്ട് എസ്തറിൽ കൂടെ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയമുള്ളവരെ, എസ്തറിൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന 2-3 കാര്യങ്ങൾ, ഹാലലുയ, സ്ത്രീകളായ സഹോദരിമാരായ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഹാലലുയ, ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയാം. അവൾ സ്വർഗത്തിൽ അവളുടെ വ്യക്തിത്വം നമ്മൾ നോക്കണം. അവളെ കാണുന്ന എല്ലാവർക്കും അവളോട് കൃപ തോന്നുമായിരുന്നു. അത്രയ്ക്കൊരു വ്യക്തിത്വമായിരുന്നു അവളുടെ. ആ ദൈവസ്നേഹം കൊണ്ടുള്ള ഒരു ജീവിതം, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ആദരിച്ച് ആചരിക്കുന്നതുകൊണ്ടുള്ള ഒരു ആത്മീയ വ്യക്തിത്വം അവൾക്കുണ്ടായിരുന്നു. അവൾ സ്വർഗത്തിലെ ദൈവത്തെ പരിപൂർണമായി ആശ്രയിച്ചിട്ട് അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുമായിരുന്ന ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു. അവൾ തൻ്റെ ഉന്നത അവസ്ഥയിലും തൻ്റെ വളർത്തു പിതാവിൻ്റെ കൽപ്പനകൾ ബഹുമാനിച്ച് അത് അനുഷ്ഠിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റി, ഗുരുത്വവും അവൾക്കുണ്ടായിരുന്നു. താനെന്ന രാജ്ഞിയായിപ്പോയി, ഇനി അവൾ രക്ഷപ്പെട്ടു, അങ്ങനെയുള്ള യാതൊരു ദുർചിന്തകളും അവൾക്കില്ല. അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത യഹൂദ ജനത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് താൻ ഈ ജാതീയ രാജാവിൻ്റെ രാജ്ഞിയായി ഈ സ്ഥാനത്ത് ഇപ്പോൾ ആയിരിക്കുന്നതെന്നുള്ള ആ നിയോഗത്തെ അവൾ ദൈവത്തിൽ കൂടെ വിശ്വസിച്ച് അവൾ മുന്നേറിയിരുന്നു. പിന്നെ ജാതീയ ആചാരങ്ങളുള്ള അന്തപുരത്തിൽ അവളുടെ ബാല്യക്കാരോടൊത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുള്ള സ്റ്റെപ്പ് അവൾ ധൈര്യത്തോടെ എടുത്തു. പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ, ബുദ്ധിയോടെ അവളെ രാജാവിൻ്റെ ദർശനത്തിനായിട്ട് അവളെ കാത്തു. രാജാവ് പൊൻചെങ്കോൽ നീട്ടി അംഗീകരിച്ചു എങ്കിലും തുടർമാനമായി വിവേകത്തോടെ അവൾ വിഷയം അവതരിപ്പിക്കുന്നു. എല്ലാത്തിലുപരിയായി യഹൂദനെ നിശേഷം നശിപ്പിക്കുവാനുള്ള രാജകൽപ്പന തുടർന്ന് രാജാവ് തന്നെ ദുർബലപ്പെടുത്തണം. അതിനവൾ കരഞ്ഞ് അപേക്ഷിക്കുന്നു. ഇവൾ കാലഘട്ടത്തിൻ്റെ ഒരു വീരവനിതയായിരുന്നു എസ്തർ. എസ്തറിന് ഇത്രയും ധൈര്യവും ഇത്രയും എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തോടുള്ള ഭക്തി ജ്ഞാനം വർദ്ധിപ്പിച്ചു തരും. നമുക്ക് ദൈവത്തോടുള്ള ഭക്തി നമുക്ക് വിവേകവും വകുതരും തരും. അത് ഭക്തി മാത്രമല്ല, അത് പ്രമാണിക്കണം, ആചരിക്കണം അനുദിന ജീവിതത്തിൽ. അവൾ മോർദ്ധക്യമായിട്ടുള്ള ബന്ധത്തിൽ അവളെ കൊട്ടാരത്തിലായിരിക്കുമ്പോഴും വളരെ വിധേയത്വത്തോടെ കൽപ്പനകളെ പ്രമാണിച്ച് അവിടെ ജാതിയുടെ ഉന്നമനത്തിനൊക്കെയാണ് ഇവിടെ ആണെന്നുള്ള ബോധ്യത്തിൽ അവൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. സ്വന്തം ജീവനെ അവൾക്ക് വലിയ കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തോടെ ആയിരുന്നുകൊണ്ട് യഹൂദന്മാർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും ഉണ്ടാക്കുവാനും ആ ദിവസത്തെ അവർ തുടർമാനമായിട്ട് അവരുടെ യഹൂദജാതി ആചരിക്കുവാനും ഒക്കെയും ഇടയായി. ഇങ്ങനെ ഒരു കാലഘട്ടത്തിലാക്കിയ രാജ്ഞി പ്രവർത്തിച്ച ആ പ്രവൃത്തിയെ നമുക്ക് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും? നമ്മളെയും നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ രാഷ്ട്രത്തിലൊക്കെയും നമ്മളെ ആക്കിയിരിക്കുകയാണ്. നമുക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ചില പ്രത്യേക പ്രതികൂല കാലഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയൊക്കെ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനകൾ ഏറ്റെടുക്കുവാനും അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുവാനും ഒക്കെയും നമുക്ക് ധാരാളം ഡ്യൂട്ടീസ് നമ്മുടെ
ജീവിതത്തിലുണ്ട്. അത് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അതൊക്കെ മനസ്സിലാക്കി എടുത്ത് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ധൈര്യമുണ്ടാകും, പക്വതയുണ്ടാകും, പരിജ്ഞാനമുണ്ടാകും, വിവേകമുണ്ടാകും. അവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഭവനങ്ങളിൽ ചെല്ലുമ്പോഴും വളരെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുവാനുള്ള ഒരു വലിയ മനസ്സവക്കുണ്ടാകും. ഇന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും പല കുടുംബങ്ങളും പ്രത്യേകിച്ച് വേർപെട്ട വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്ന കുടുംബങ്ങളിൽ പോലും പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവരെ പറ്റി. വളരെ പ്രയാസം. പണ്ട് അമ്മായിമ്മ പോരെന്നാണ് പറയുന്നത്, ഇപ്പോൾ ഞാൻ കാണുന്നതും മനസ്സിലാക്കുന്നതും മരുമക്കളുടെ പോര്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും, ഇത് അനുഭവിക്കുന്നവർക്കറിയാം. എന്നാൽ വിവേകവും ആത്മീയതയുള്ള അമ്മമാര് അതൊന്നും വെളിയിൽ പറയാതെ പ്രാർത്ഥിച്ചാണ് ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഈ പെൺകുട്ടികൾ ഈ ഭവനങ്ങളിൽ കടന്നു വരുമ്പോൾ പലതരത്തിലും വളരെ സ്വാർത്ഥരായിട്ടുള്ള ജീവിതം. അവർക്ക് എങ്ങനെയെങ്കിലും ഭർത്താവുമായിട്ട് മാത്രം ജീവിച്ചാൽ മതി, മറ്റൊന്നും അവർക്ക് ഉത്തരവാദിത്തമില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ച് നമ്മൾ വളർത്തുമ്പോൾ അവൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ ഭവനത്തിലാണ് ഇനി അവളുടെ ജീവിതം. അവിടെയാണ് അവൾ ഗ്രഹം പണിയാൻ പോകുന്നത്. അവിടെയാണ് അവൾക്ക് ഉത്തരവാദിത്തങ്ങളുള്ള ദൈവം അവളെ ആക്കുന്നത്. അവിടെ വിശ്വസ്തതയോടെ ആയിരിക്കണം. അവിടുത്തെ മാതാവ് പണിതതിനെ ഉടച്ചു കളയുവാനല്ല, ആ പണിയെ പൂർത്തീകരിക്കുവാനാണ് നിന്നെ അയക്കുന്നതെന്നൊക്കെയുള്ള ആത്മീയ ദർശനം അവൾക്ക് ഉണ്ടാകുവാനും. നമ്മൾ പോയി കുറേ ആരാധിച്ചു പള്ളിയിൽ, ആത്മാവിൻ്റെ ഫലം നമുക്കില്ല എങ്കിൽ നമുക്ക് അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മ ശക്തിയുണ്ട്, ഞാൻ വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നമുക്ക് ആത്മാവിൻ്റെ ഫലം വേണം, വിശ്വസ്തതയുള്ള ജീവിതം വേണം, പരിജ്ഞാനവും വിവേകവും വകതിരിവുമുള്ള ഒരു ജീവിതം വേണം. സ്ത്രീകളെ ദൈവം ഒരു കുടുംബത്തിൻ്റെ ഭരണം, അതായത് ഗൃഹത്തിലേക്ക് അയച്ചാൽ അവിടെ എങ്ങനെ ആയിരിക്കണം മാതാപിതാക്കളോടും അവിടെയുള്ള കുടുംബാംഗങ്ങളോടും എന്നുള്ള ഒരു വലിയ ആഴമേറിയ ഒരു ജ്ഞാനവും സ്നേഹവും വേണം. ഒരു ഭവനത്തിലെ ഒരു പെൺകുട്ടി ഒരിക്കൽ വിവാഹം കഴിഞ്ഞിട്ട് അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം ഭർത്താവിനോട് പറഞ്ഞത്, എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഡാഡി മമ്മി എന്നാണ് വിളിക്കുന്നത്, അങ്ങയുടെ മാതാപിതാക്കളെ ഞാൻ വേറെ എന്തെങ്കിലും വിളിക്കട്ടെ. എനിക്കിത് കേട്ടപ്പോൾ വളരെ ആശ്ചര്യം തോന്നി. ഹല്ലേലൂയ. കാരണം ഇത് അങ്ങയുടെ മാതാപിതാക്കളാണ്. ഹല്ലേലൂയ. തൽക്കാലം ഞാൻ കാണുകയും സഹകരിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒന്ന് വിളിക്കാമല്ലോ. ഹല്ലേലൂയ. ഇത്രയുള്ള ഒരു അടുപ്പം അല്ലെ ചിന്തയോടുകൂടി ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച മാതാപിതാക്കൾ വളർത്തി വിടുമ്പോൾ വളരെ ചിന്തിക്കേണ്ട ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അത്രമാത്രം ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് അമ്മമാരറിയട്ടെ. എന്നെ ഈ എപ്പിസോഡ് കാണുന്നവർ അവരുടെ കുടുംബത്തിൽ ഈ കാര്യങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിച്ചേ മതിയോ ഇക്കാലത്ത്. കാരണം ഭവനങ്ങളിൽ ഒന്ന് രണ്ടും കുട്ടികളെ ഉള്ളൂ, കൂട്ടു കുടുംബങ്ങളില്ല, അവർക്ക് മനസ്സിലാക്കുവാൻ വേറെ ഒരു സാഹചര്യമില്ല. നമ്മളിൽ കൂടി അവർ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവർക്ക് ബോധ്യം കൊടുക്കണം, അവരുടെ ജീവിതം അങ്ങനെ ആകുവാൻ ഇടയാക്കണം. വളരെ ആത്മീയ വ്യക്തിത്വമുള്ളവരായി അവരെ നമുക്ക് വളർത്തിയെടുക്കുക. സ്തോത്രം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ കാലഘട്ടം, അതായത് ഒന്നാം മഹാലോക യുദ്ധം തൊട്ട് രണ്ടാമത്തെ വേൾഡ് വാർ കഴിഞ്ഞ് 91 വയസ്സുവരെ ഒരു മഹതി ജീവിച്ചിരുന്നു. അവർ കാലഘട്ടത്തിൻ്റെ ഒരു വീരവനിതയായിരുന്നു. ഒരു ഡച്ച് സഹോദരിയായിരുന്നു ഹോളണ്ടിൽ. അവരുടെ പേരാണ് കോറിറ്റൻ ബൂം. ഒരു ഡച്ച് വനിത. ആ സഹോദരിയെ മാതാപിതാക്കൾ വളർത്തിയെടുത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ ആത്മീയമായ ഒരു നിലവാരത്തിലായിരുന്നു അവരുടെ. അവർ കോറിറ്റൻ ബൂമിനെ പറ്റിയുള്ള പല പുസ്തകങ്ങളുണ്ട്, അതിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ചെറിയ പ്രായത്തിൽ അവളെ ബോധവൽക്കരിക്കുന്നത്, ആത്മീയ ജ്ഞാനം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആ മാതാവിൻ്റെ ഓരോ നിർദ്ദേശങ്ങളെ അവൾ അവഗണിക്കുമ്പോഴും അതിനെ സ്നേഹത്തോടെ പരിജ്ഞാനത്തോടെ മാതാവ് തന്നെ അത് കാണിച്ചു കൊടുക്കുകയും അവൾക്ക് ചെയ്യുവാനുള്ള അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കൂട്ടുകുടുംബമായിരുന്നു. അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾക്ക് അവൾക്ക് അവിടെ പഠിക്കുവാൻ കഴിഞ്ഞു. പിതാവ് നല്ലൊരു വാച്ച് ബിസിനസ്, വാച്ച് റിപ്പയർ ചെയ്യുന്ന പ്രശസ്തനായ ഒരു ആളായിരുന്നു. അദ്ദേഹം എന്ത് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാച്ച് റിപ്പയർ ചെയ്യുന്ന റൂമിലിരുന്ന് ചെയ്യുമ്പോൾ ഈ കുഞ്ഞെ എന്ന് നോക്കുമ്പോൾ എന്തും പഴയുമ്പം എന്ത് ചെയ്ത് കഴിയുമ്പോൾ താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. അവൾ ആരോടോ സംസാരിക്കുന്ന പോലെ പിതാവ് ഇങ്ങനെ സംസാരിക്കുന്ന അവൾക്ക് കാണാമായിരുന്നു. ഇതൊക്കെ ആ കൊച്ചു പ്രായത്തിലുള്ള വാച്ച് ചെയ്യുമായിരുന്നു. ഒരു ദിവസം അവൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. സ്വീകരിച്ചു കഴിഞ്ഞ പിന്നെ കൊറിറ്റൻ ബൂം പറയുന്ന അവിടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ അവിടെ ഹൃദയത്തിൽ വന്നപ്പോൾ അവിടെ മനോനിലകളിൽ അവിടെ ജീവിതം മൊത്തയും ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവൾ മാതാവിൻ്റെ ആത്മീയ അനുഭവങ്ങളെ വീക്ഷിക്കുവാൻ തുടങ്ങി. അവർക്ക് നല്ല കുടുംബ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ആ കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്ക് ഈ കൂട്ടുകുടുംബമായോണ്ട് എല്ലാവരും കൂടെ കടന്നു വന്ന് ഇവിടെ സഹോദരി സഹോദരങ്ങൾ എല്ലാവരുമായിട്ട് കോറി കടന്നു വന്ന് ഇരിക്കുമ്പോൾ പിതാവ് എല്ലാവരെയും കൊണ്ടും പല ഭാഷകളിലുള്ള വേദപുസ്തകം അവരെ എടുത്ത് വായിക്കുവാനായിട്ടുള്ള ഉത്സാഹം കൊടുക്കുമായിരുന്നു. പല ഭാഷകളിൽ കൂടെ, അതപ്പോൾ അവരവർ പഠിക്കുന്നുണ്ടായിരുന്നു സ്കൂളിലുള്ളൊക്കെയും. എന്നാൽ പല ഭാഷകളിലുള്ള പുസ്തകങ്ങൾ അവർക്ക് ഹല്ലേലൂയ ആ ധ്യാന സമയത്ത് ഉപയോഗിക്കുമായിരുന്നു. വായിക്കുന്നതിനെപ്പറ്റി വായിച്ച് ധ്യാനിക്കുവാനായിട്ട് പിതാവ് കുറച്ച് സമയം എടുക്കുമായിരുന്നു. അങ്ങനെ വളരെ നല്ല ആത്മീയ ദർശനത്തോടെ കുഞ്ഞുങ്ങളെ താൻ വളർത്തിയത്.
അങ്ങനെ വളർത്തപ്പെട്ടു, സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ഇങ്ങനെ പല രാജ്യങ്ങളിൽ ചിതറി പാർത്തിരുന്നല്ലോ. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലും യഹൂദന്മാർ പാർത്തിരുന്നു. പല രാജ്യങ്ങളിലും ആ യഹൂദന്മാരോടുള്ള വിരോധം കാരണം ആ പല രാജ്യങ്ങളിലും അവരെ ഇറക്കി വിട്ടു. 1933 ഹിറ്റ്ലർ ജർമ്മനിയുടെ ഭരണാധികാരിയായി. 2 വർഷത്തിനായി യഹൂദന്മാർക്ക് അവിടെ പൗരാവകാശം നിഷേധിച്ചു. യഹൂദന്മാരെ പരിഹസിക്കുവാനും അവരെ കൊള്ളയിടുവാനും അറസ്റ്റ് ചെയ്യുവാനും വധിക്കുവാനും ഇടയായി. ജർമ്മനിയിൽ നിന്ന് അങ്ങനെ യഹൂദന്മാരെ പലായനം ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ 2nd യുദ്ധത്തോടെ നാസിസത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടു. 1942 യൂറോപ്പിലുള്ള സകല യഹൂദന്മാരെയും ഉന്മൂലനാശം ചെയ്യുവാനായിട്ട് ഇടയായി. അങ്ങനെ ചരിത്രത്തിൻ്റെ വലിയ കൂട്ടക്കൊലകൾ, അനേക മില്യൺ യഹൂദന്മാരെ വധിക്കുവാനും പലവിധത്തിൽ ഇടയായി. പിന്നീട് 1945 ശേഷം ബ്രിട്ടൻ ജർമ്മനിയെ തോൽപ്പിച്ചു. 1948 May 14 യഹൂദരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ 2000 വർഷത്തെ പ്രവാസത്തിന് ശേഷം ജനങ്ങൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുവാൻ തുടർന്ന് ഇടയായി. അങ്ങനെ യഹൂദന്റെ ചരിത്രം അങ്ങനെ കിടക്കുകയാണ്. ഇതിനിടയിൽ ജർമ്മനിയിൽ ഈ യഹൂദ വിരോധം വന്ന് നാസികളെ മറ്റ് രാഷ്ട്രങ്ങളെ കൂട്ടി ഹോളണ്ടിലേക്കൊക്കെയും കയറിയ യഹൂദന്മാരെ നശിപ്പിക്കുവാനായിട്ട് രാഷ്ട്രത്തെ പിടിച്ച് അടക്കിക്കൊണ്ട് ഈ ഹിറ്റ്ലർ പ്രവർത്തിച്ചപ്പോൾ ഗെസ്റ്റപ്പോ രഹസ്യ പോലീസിനെ അയച്ചു ഈ യഹൂദന്മാരെ സഹായിക്കുന്നവരെ കൂടെ നശിപ്പിക്കുവാനായിട്ട്. ആ സമയത്താണ് കോറിട്ടൻ ബൂമൊക്കെയും ഇവരുടെ ഭവനത്തിൽ അനേക യഹൂദന്മാരെ രഹസ്യമായിട്ട് താമസിപ്പിക്കുവാനും അവരെ സഹായിക്കുവാനും തുടങ്ങിയത്. അവൾ വളരെ ബുദ്ധിയോടെ പ്രവർത്തിച്ചു. വാച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യ മുറിയിലാണ് അവരെ താമസിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പലർക്കും മനസ്സിലാക്കുവാൻ കഴിയില്ല. അനേക സമയങ്ങൾ അങ്ങനെ പലരെ അവർ രക്ഷിച്ച് ആ ഭവനത്തിലാക്കിയെങ്കിലും ആരോ അവർക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു ദിവസം അവർക്ക് ഒറ്റുകൊടുത്തു. അങ്ങനെ കോറിറ്റൻ ബൂമും അവരുടെ ഭവനത്തിലുള്ളവരും പിടിക്കപ്പെടുവാനിടയായി. അവരെ അനേകമായ ജയിലിലേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചു, മാറി അയച്ചു. അവിടെയൊക്കെ അപ്പോഴത്തേക്ക് ഒരു തൻ്റെ 2nd മഹാലോകയുദ്ധമായപ്പോഴത്തേക്ക് ഏകദേശം 51 മധ്യവയസ്സുകയും കഴിഞ്ഞുള്ള സമയമായിരുന്നു. താനും സഹോദരിയും പിതാവും ഒക്കെയും മാറി മാറി ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിനിടയിൽ അതിന് മുമ്പായിട്ട് മാതാവ് മരിച്ചു, വീട്ടിലെ ഭവനത്തിലുള്ള ചില ആൻറ്റിമാർ മരിച്ചു, തുടർന്ന് പിതാവ് മരിച്ചു. ഈ ദുഃഖങ്ങളൊക്കെ സഹിക്കുമ്പോഴും ദൈവശക്തിയാൽ അവൾ പ്രാപിച്ച ആ ദൈവസ്നേഹം വലിയ ആഴമേറിയ സ്നേഹമായിരുന്നു. ആ സ്നേഹത്താൽ എല്ലാത്തിനെ അതിജീവിക്കുവാനുള്ള ദൈവശക്തി തനിക്ക് ഉണ്ടായിരുന്നു. അവസാനം തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് ജയിലിൽ വെച്ച് തൻ്റെ മൂത്ത സഹോദരിയും മരിച്ചു. ഈ ദുഃഖത്തൊക്കെ കർത്താവിന് വേണ്ടി, തൻ്റെ സ്വന്തം ഹാലലു ജനമായി യഹൂദന് വേണ്ടി അവൾ ഹാലലുയ കർത്താവിൻ്റെ ആ വചനപ്രകാരം ആ യഹൂദന്മാർ ഹാലലുയ അവരുടെ രാഷ്ട്രത്വം അവർക്ക് സ്ഥാപിച്ച് കടന്നു പോകണം, അവർ രക്ഷപ്പെടണം, അവർ നശിക്കരുതെന്നുള്ള വലിയ ആവേശത്തോടുകൂടി അവൾ പ്രവർത്തിക്കുവാനായിട്ടിടയായി. കോറിട്ടനെ വളരെ ഉപദ്രവം ചെയ്യുന്ന വിധത്തിൽ, വളരെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ പട്ടാളക്കാർ അവൾ മാത്രമല്ല അവിടെ കൂടെയുള്ള സ്ത്രീജനങ്ങളോടെല്ലാം അങ്ങനെ ഇടപെട്ടു. എന്നാൽ പ്രാർത്ഥന കൊണ്ടും ദൈവശക്തി കൊണ്ടും പല സമയത്തും അവൾ ആ വിഷയത്തെ ജയിച്ചു കയറുവാനിടയായി. അങ്ങനെ യഹൂദന്മാർക്ക് വിടുതൽ ലഭിച്ചു. ഈ പട്ടാള ക്യാമ്പിൽ നിന്ന്, അതായത് ഇവരെ പാർപ്പിച്ചിരുന്ന ജയിലുകളിൽ നിന്നൊക്കെ ഇവരെ തിരിച്ചു വിടുവാനിടയായി. തൻ്റെ ഭവനത്തിലേക്ക് അവൾ വന്നു. എന്നാൽ എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന സഹോദരിയും മരിച്ച് അവൾ ഒറ്റയ്ക്കായിട്ടും ഒരിക്കലും ദൈവസ്നേഹം അവിടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാനിടയായി. കൊറിറ്റൻ വിശ്വസിച്ചിരുന്ന ഒരു വചനമാണ് റോമാലേഖനം 8 അതിൻ്റെ 38 നത്തിങ് നോട്ട് ഈവൻ ഡെത്ത് ക്യാൻ സെപ്പറേറ്റ് അസ് ഫ്രം ഗോഡ്സ് ലവ്. അതായിരുന്നു അവിടെ ജീവിതത്തിൻ്റെ വചനത്തിൻ്റെ ആ ശക്തിയിൽ അവൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ ഉറപ്പ് അവൾക്ക് ലഭിച്ചിരുന്ന വചനം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1st മുമ്പാണ് ഇവൾ ജനിച്ചത്. 1892 ജനിച്ചു. 1983 കൊറിട്ടൻ ഇഹലോകത്തിൽ നിന്ന് പ്രിയം വെച്ച ദൈവത്തിലേക്ക് അവൾ ചേരുവാൻ ഇടയായി. ആ വാറിന് ശേഷം അവൾ എടുത്ത തീരുമാനങ്ങളാണ്. അമേരിക്കയിലേക്ക് പോയി, അവിടെ അനേക ശുശ്രൂഷകൾ ചെയ്യുവാനിടയായി. അവളെ പരിചയപ്പെട്ടിടത്തൊക്കെ അവൾക്ക് സാമ്പത്തികമായി കയ്യിൽ ഒന്നുമില്ലായിരുന്നു. വിശ്വാസത്താൽ ജീവിച്ചു. വിശ്വാസത്താൽ ബില്ലിഗ്രഹാമോടൊക്കെ ആയിരുന്നു പ്രവർത്തിക്കുവാനിടയായി. അനേക സ്ഥലങ്ങളിൽ അവൾ ഒരു അനുഗ്രഹ വിഷയം, അത്ഭുത വിഷയമായി തീരുവാനിടയായി. കോറിയുടെ ജീവിതത്തിൻ്റെ ആത്മശക്തി കണ്ട് അനേകരെ അത്ഭുതപ്പെടുവാനും ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാനിടയായി. അവളെപ്പറ്റി അനേക പുസ്തകങ്ങൾ എഴുതുവാനിടയായി.
കോറി അനേക പുസ്തകങ്ങൾ കോറി രചിക്കുവാനിടയായി. അവളെ സഹായിക്കുവാൻ ദൈവം അനേക സ്ത്രീരത്നങ്ങളെ അവൾക്ക് ഐത്താങ്ങളായി കൊടുത്തു. അവിടെ ജീവിതകാലത്ത് ഇത്രയും കഷ്ടപ്പാടുകളുണ്ടായി, ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി, ഈ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് അനേക രാജ്യങ്ങൾ അവിടെ ജീവിതകാലത്ത് 60 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുവാനായിട്ട് ദൈവം അവൾക്ക് ഇടയാക്കി. അവിടെ 60 രാഷ്ട്രങ്ങളും ഈ ജീവനുള്ള ദൈവത്തെ വളരെ ശക്തിയോടെ ഉയർത്തി കാട്ടുവാനും അനേക ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാനും ഇടയായി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്ത്യത്തിലേക്കാണ് അവൾ 91 എത്തിയത്. 91 ഹാലേലു തൻ്റെ പ്രിയ മിച്ച കർത്താവിൽ ചേരുവാനിടയായത്. പ്രിയമുള്ളവരെ, ഹാലേലുയ. ഹാർലേം എന്ന് പറയുന്ന ഹാലേലുയ ഹോളണ്ടിലെ സ്ഥലത്തായിരുന്നു അവിടെ ജന്മസ്ഥലം. അവിടുത്തെ വീരമനിതയായിട്ട് ഇന്നും കോർട്ടനെ പറ്റി ഹാലേലുയ പ്രശംസയോടെ പറയുന്ന ഹാലേലുയ ഒരു ജീവിതമാണ് അവൾക്കുള്ളത്. ഇങ്ങനെ ആകുവാൻ എന്താണ് കാരണം? ഹാലേലുയ. അടിസ്ഥാനപരമായിട്ട് കോറിട്ടൻ കർത്താവിൻ്റെ ഒരു വലിയ സാക്ഷിയായിട്ട് ജീവിച്ചു. ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ പൂർണ്ണമായി ഏറ്റെടുത്തു. ഞങ്ങൾ അനുഭവിച്ച വ്യക്തിത്വമായിരുന്നു കോറി. എങ്കിൽ ഒരിക്കലും ആരോടൊരു കയ്പ് അവൾക്കില്ലായിരുന്നു. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് അവൾക്ക് ഉണ്ടായിരുന്നു. റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച ആ വചനം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? അവളെ ഹാലേലുയ ആ വചനപ്രകാരം ഹാലേലുയ ആ ജീവിതത്തെ ഹാലേലുയ അവൾ മുന്നോട്ട് കൊണ്ടുപോയി. ഹാലേലുയ തൻ്റെ മാതാപിതാക്കളും തൻ്റെ സഹോദരവും തൻ്റെ ആ കുടുംബവും ആത്മീയ ദർശനത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അത് ശക്തമായ ഹാലേലുയ ഈ ജീവനുള്ള ദൈവത്തെ അവൾ ഉയർത്തി കാട്ടി അവൾ കർത്താവിനോട് ചേരുവാനിടയായി. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സ്ത്രീരത്നങ്ങൾ നമ്മുടെ മുന്നിൽ ചലഞ്ചിങ് ആയിട്ടുള്ളപ്പോൾ ധീരമായ വനിതകളായി ദൈവം അവരെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. ഹാലലു ഒന്ന് വേദപുസ്തകത്തിലെ വനിതയായിരുന്നു, 2 നമ്മുടെ കാലഘട്ടത്തിൽ ശോഭിച്ച ഒരു വനിതാരത്നമായിരുന്നു. ഇവരൊക്കെ നമുക്ക് വളരെ ഉത്സാഹം പകർന്നു തരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആദർശങ്ങളെപ്പറ്റി, ഹാലലു ജീവിത വിശുദ്ധിയെപ്പറ്റി, അവരുടെ ആത്മീയ ധൈര്യത്തെപ്പറ്റി, യേശുവിനുള്ള സ്നേഹത്തെപ്പറ്റി, രക്ഷയെപ്പറ്റി ഉറപ്പോടെ പറയുമ്പോൾ, ഹാലലുയ പ്രിയമുള്ളവരെ, നമുക്കും ഹാലലുയ ഈ ഹാലലുയ ഈ വനിതകളുടെ ജീവിതത്തെ ഹാലലുയ നമ്മുടെ ജീവിതത്തിലും ഹാലലുയ അവരുടെ ഹാലലുയ പ്രായോഗികമായ അനുഭവത്തിൽ ഏറ്റെടുത്ത് നമ്മളും അനുഗ്രഹിക്കപ്പെട്ടവരായി മറ്റുള്ളവർക്ക് തീരുവാനിടയാകട്ടെ. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തുവാനുള്ള ഒരു വലിയ നിർദ്ദേശം കർത്താവ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആകയാൽ അധൈര്യപ്പെടേണ്ട. ഹാലേലുയ തുള്ളനും വെട്ടുക്കളി അരിച്ചുകൊടുക്കുമ്പോൾ നമുക്ക് മടക്കിത്തരുന്ന ദൈവമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എസ്തർ കരഞ്ഞപേക്ഷിച്ചതുപോലെ നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഇജാതി നീങ്ങിപ്പോകുകയില്ല എന്ന വചനപ്രകാരം സാത്താന്യ ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തകർത്ത് ആഭിചാരങ്ങൾ മാന്ത്രികമായിട്ടുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തകർന്നു പോയതിന്മേൽ ദൈവമായ പൂർണ്ണ വിടുതൽ നമുക്ക് കർത്താവ് തരും. ദൈവം അതിനുവേണ്ടി ഹാലേലുയ നിങ്ങളെ സഹായിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിസോഡ് ചുരുക്കുന്നു. വീണ്ടും നമ്മൾക്ക് കാണാൻ ദൈവം കർത്താവ് കൃപയേട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Thank you.